Hi friends, welcome back to my YouTube channel. This is Saradhi Gopal Krishnan. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ? ഓക്കെ, സോ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഇ കൊമേഴ്സ് എസ് സിഒ ഫുൾ ട്യൂട്ടോറിയലാണ്. അത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് പാർട്ട് ഇസ് ഓൾ അബൌട്ട് കീവേർഡ് റിസർച്ച് ട്യൂട്ടോറിയൽ ഫോർ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അത് ചെക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എസ് സിഒയുടെ സെക്കൻഡ് പാർട്ടാണ്. ദ ടോപ്പിക് ഇസ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആർക്കിടെക്ചർ. അപ്പോൾ എന്താണ് ഒരു വെബ്സൈറ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു സൈറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ആ വെബ്സൈറ്റിലുള്ള എല്ലാ പേജസും നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് ആർക്കിടെക്ചറും എസ് സിഒയും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നോർമൽ വെബ്സൈറ്റും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റും എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഒരു നോർമൽ വെബ്സൈറ്റിന് മാക്സിമം ഹോം പേജ്, അബൌട്ട് അസ്, കോണ്ടാക്ടേഴ്സ്, പിന്നെ ഒരു രണ്ട് മൂന്ന് പേജും കൂടെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവും, ബ്ലോഗും അങ്ങനെ കുറച്ച് സെക്ഷൻസ്. അതുപോലെയാണോ ഇ കൊമേഴ്സ്? അല്ല. ഇ കൊമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറി പേജസ് വരുന്നുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് പേജസ് വരുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഒരുപാട് ഇല്ലെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു നോർമൽ വെബ്സൈറ്റിനെക്കാട്ടിലും ഒരുപാട് പേജസ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിന് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ യൂസർ നെയിം സാറ്റിസ്ഫൈ ചെയ്യണം, സെർച്ച് എഞ്ചിനെയും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ സെർച്ച് എഞ്ചിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിന്റെ മനസ്സിലാവണം ഏതൊക്കെ പേജസ് എവിടെയാണ്, അതായത് എല്ലാ പേജസും അതിന് ആക്സസ് ചെയ്യാൻ പറ്റണം. അതായത് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഓൾ യുവർ പേജസ് ഓൺ യുവർ വെബ്സൈറ്റ്. അതുപോലെ തന്നെ യൂസേഴ്സിനെയും കൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒരു യൂസർ നിങ്ങളുടെ പേജിൽ കയറുവാണെങ്കിൽ, ഒരു വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടണം എങ്ങനെ എങ്ങോട്ടൊക്കെ പോകണം. അവർക്ക് വളരെ സിംപ്ലിഫൈഡ് ആയിരിക്കണം, നാവിഗേഷൻ വളരെ സിംപ്ലിഫൈഡ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അതായത് അവർക്ക് എല്ലാ പേജസും ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം ഇ കൊമേഴ്സ് വെബ്സൈറ്റിന് നമ്മൾ സെർച്ച് എഞ്ചിനെയും നോക്കണം, യൂസേഴ്സിനെയും നോക്കണം. അപ്പം ഇതിൽ രണ്ട് ഗോൾഡൻ റൂൾസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, സൈറ്റ് വളരെ സിംപിൾ ആൻഡ് നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതെ ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഗോൾഡൻ റൂൾ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹോം പേജിൽ നിന്നും ഇപ്പം ഏതൊരു പേജ് എടുത്താലും, പ്രോഡക്റ്റ് പേജ് ആയാലും ഏതെടുത്താലും, ഹോം പേജിൽ നിന്നും മാക്സിമം ഒരു 3 ക്ലിക്സിൽ ആ പേജിലെത്തണം. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ പേജ് ഉണ്ടല്ലോ, ഹോം പേജ്. അപ്പൊ അതിൽ നിന്നും ഏതൊരു പേജും എളുപ്പത്തിൽ ആക്സസബിൾ ആയിരിക്കണം. അതായത് ഒരു 3 ക്ലിക്കിനുള്ളിൽ അത് ആക്സസബിൾ ആയിരിക്കണം. അതിലും ഫ്യൂവർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൂവർ സൈറ്റ് ആർക്കിടെക്ചർ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അതായത് ഒരു മോശം വെബ്സൈറ്റ് ആർക്കിടെക്ചർ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് മെയിൻ ഹോം പേജ് അല്ലേ. എന്നിട്ട് അതിൽ വരുന്നുണ്ട് ഇത് അടുത്ത സെറ്റ് ഓഫ് കാറ്റഗറി പേജസ്. അപ്പൊ ഇത് തന്നെ ഒരേ ലെയറിൽ പോകുന്നില്ല, ഇവിടുന്ന് തന്നെ പിന്നെ അടുത്ത ലെയർ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ. പിന്നെ ഈ കാറ്റഗറി പേജിൽ നിന്ന് പിന്നെ അടുത്ത ഇങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇത് ശരിക്കും ഒരു കൺഫ്യൂസിംഗ് ആണ്, വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇതിൽ കാറ്റഗറി പേജസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി പുതിയൊരു കാറ്റഗറി പേജസ് ഇനി ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവലിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അത് ആഡ് ചെയ്യാനായിട്ട്. അപ്പം പുതിയ ഒരു കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ പുതിയ ലെയർ മാത്രമാണോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ബാക്കിയുള്ള പേജസ് എല്ലാം വീണ്ടും റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു പുവർ വെബ്സൈറ്റ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ലിങ്ക് ബിൽഡിംഗ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ ഓഫ് പേജ് എസ് സിഒ, അതായത് പുറത്തുള്ള മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ബാക്ക് ലിങ്ക്സ് കിട്ടുന്ന പരിപാടി, അത് ലിങ്ക് ബിൽഡിംഗ് എന്താണെന്ന് മനസ്സിലാവാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ലിങ്ക് ബിൽഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്ക് ലിങ്ക്സ് നമുക്ക് മറ്റ് സൈറ്റുകളിൽ നിന്നും നമ്മുടെ വെബ്സൈറ്റുകളിലേക്ക് ആണ് റീഡയറക്റ്റ് ചെയ്യുന്നത്.
അല്ലേ? അപ്പോ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക് ലിങ്ക്സ് എങ്ങോട്ടേക്കായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്? ഹോം പേജിലേക്കായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എല്ലാ ബാക്ക് ലിങ്ക്സും നമുക്ക് ഹോം പേജിലാണ് റീഡയറക്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എസ് സിഒ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ഇ കൊമേഴ്സ് സ്റ്റോറിൻ്റെ ലിങ്ക്സ് നമ്മൾ ഹോം പേജിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അതേസമയം നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് പേജ് ഫോക്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ക്യാമ്പയിൻസ് റൺ ചെയ്യുവാണെങ്കിൽ ഒരാൾ ആ ഒരു സാധനം ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ റീഡയറക്റ്റ് ചെയ്ത് പോകുന്ന എങ്ങോട്ടാ? ആ സാധനത്തിൻ്റെ പേജ്, അതായത് ബൈ വരുന്ന പേജിലേക്കാണ് പോകുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? ആളുകൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരാൾ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അയാൾ ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പൊ പിന്നെ നമ്മൾ ഹോം പേജിൽ റീഡയറക്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും, ഏതാണ് എങ്ങോട്ടേക്ക് പോകണം ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ആഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും. എപ്പോഴും അല്ല, അതാണ് നല്ലത്. ഓക്കെ. സോ അല്ലാതെ നമ്മൾ ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നേരെ ലിങ്ക് സെറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്ക് ആയിരിക്കും? നമ്മുടെ ഹോം പേജിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹോം പേജിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു ഇ കൊമേഴ്സ് സ്റ്റോറിന് ഉണ്ട്. അപ്പോൾ ഹോം പേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ബാക്കി എല്ലാ പേജസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും എല്ലാ പേജസും ഹോം പേജിൽ നിന്നും ഒരു 3 clicks ഓർ ഫ്യൂവർ ക്ലിക്സ് ആക്സസബിൾ ആകണം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ആ ഒരു പൂവ വെബ്സൈറ്റ് ആർക്കിടെക്ചറിന്റെ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്കിതേ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ചെറിയ ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് പേജിൽ എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ക്രോസ് ചെയ്യണം? ഇതാണ് ഹോം പേജ്. അപ്പൊ ഇതിൽ നിന്നും 6 clicks എടുത്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പേജിൽ എത്തേണ്ടത്. അപ്പം ഈ പ്രോഡക്റ്റ് പേജും ഈ ഹോം പേജും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അതായത് അതോറിറ്റി, ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പേജിന്റെ അതോറിറ്റി അത്രയും ഡിക്രീസ് ആവുകയാണ്. അപ്പൊ ഈ ഹോം പേജ് ആണ് നമുക്ക് അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പേജ്. കാരണം ബാക്ക് ലിങ്ക്സ് എല്ലാം നമ്മൾ കൊടുക്കുന്ന ഈ ഹോം പേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഓരോ പ്രാവശ്യവും ഡിസ്റ്റൻസ് കൂടുന്തോറും, അതായത് ക്ലിക്സ് കൂടുന്തോറും ഈ ഒരു പേജിന്റെ അതോറിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഓക്കെ. അപ്പൊ ഈ പ്രോഡക്റ്റ് പേജിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ പേജസും ഒരു ഹോം പേജിൽ നിന്നും ഒരു 3 clicks അവേ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 3 clicksനുള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എല്ലാം മാറ്റി സെറ്റ് ചെയ്യാമെന്ന് ശ്രമിക്കരുത്. അതൊരു പ്രോപ്പർ SEO അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിനെ കണ്ടിട്ട് ഓരോ പേജസും നമുക്ക് റീഡയറക്ഷൻ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ റാങ്കിങ്ങിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ. ഇനി നമുക്കൊരു വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആർക്കിടെക്ചർ എങ്ങനെ ഇരിക്കാം നോക്കാം. എക്സാമ്പിൾ, അപ്പം മെയിൻ ഒരു ഹോം പേജ് കാണും. ആ ഹോം പേജിന്റെ അടുത്ത ഒരു ലെയർ എന്ന് പറയുന്നത് കാറ്റഗറി പേജസ് ആയിരിക്കും. ആ കാറ്റഗറി പേജസിൽ സബ് കാറ്റഗറി ആയിരിക്കും അടുത്ത ലെയർ, പിന്നെ അടുത്ത ലെയർ പ്രോഡക്റ്റ് പേജസ്. അപ്പൊ ഇപ്പൊ പ്രോഡക്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിലാണ്, നമ്മൾ നേരെ കാറ്റഗറി നോക്കും. കാറ്റഗറി നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൽ നോക്കും, നേരെ പ്രോഡക്റ്റിൽ പോകും. അപ്പൊ മാക്സിമം എത്ര ക്ലിക്കാണ്? 3 clicks അല്ലേ? അപ്പൊ 3 clicksനുള്ളിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റ് പേജിൽ എത്തും. അപ്പൊ ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പൊ ഹോം പേജിൽ നിന്നും എല്ലാം, ഇപ്പൊ ഈ പ്രോഡക്റ്റ് പേജ് എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 3 clicksേ വേണ്ടി വരുള്ളൂ. അതുപോലെ ഇപ്പൊ സബ് കാറ്റഗറി പേജ് എടുക്കുവാണെങ്കിൽ 2 clicks, അതുപോലെ കാറ്റഗറി പേജ് എടുക്കുവാണെങ്കിൽ 1 click. അപ്പൊ ഇവിടെ അതോറിറ്റിക്ക് ഒരു പ്രശ്നവും വരില്ല. അതായത് ഈ പറഞ്ഞ പ്രോഡക്റ്റ് പേജും ഈ സബ് കാറ്റഗറി പേജ് ആയാലും ഈ കാറ്റഗറി പേജ് ആയാലും എല്ലാം ഒരേ ലെയറിലാണ്. അപ്പൊ ഈ ലിങ്കിൽ ഫുൾ അതോറിറ്റി കോൺസെൻട്രേഷൻ കിട്ടും, അതുപോലെ ഇവിടെയും അതോറിറ്റി കോൺസെൻട്രേഷൻ കിട്ടും, അതുപോലെ ഇവിടെയും കിട്ടും. അപ്പൊ എന്തിന്റെ ബെനിഫിറ്റ് എന്താണ്? ഈസി ആയിട്ട്, അതായത് അതോറിറ്റി ഹൈ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാ പേജസും ഇൻഡെക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം പേജിൽ നിന്നും മാക്സിമം 3 clicks അല്ലെങ്കിൽ ലെസ് ആയിരിക്കണം എല്ലാ പേജസും. അപ്പൊ ഈസിലി ആക്സസിബിൾ ആയിരിക്കും, സെർച്ച് എഞ്ചിനും ഈസിലി ആക്സസിബിൾ ആയിരിക്കും, എല്ലാ പേജസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻഡെക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
അതുപോലെ തന്നെയാണ് യൂസേഴ്സിനും. യൂസേഴ്സിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അവർ നേരെ കാറ്റഗറിയിൽ പോകും, അവർക്ക് ആവശ്യമുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കും, പിന്നെ നേരെ അവർക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വെൽ ഒപ്റ്റിമൈസ്ഡ് സൈറ്റ് ആർക്കിടെക്ചർ. ഇപ്പൊ അത് നമ്മളൊരു റിയൽ ലൈഫ് ഇതായിട്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു ഷൂസിന്റെ സ്റ്റോർ, ഇതാണ് അതിന്റെ ഹോം പേജ്. അപ്പൊ അതിൽ തന്നെ മൂന്ന് കാറ്റഗറി ഓഫ് ഷൂസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, സ്നീക്കേഴ്സ്, ഫോർമൽ, സാൻഡൽസ്. ഓക്കെ, അപ്പൊ സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ രണ്ട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്, സ്പോർട്സ് ഷൂ ഉണ്ട്, സ്ട്രീറ്റ് ഷൂ ഉണ്ട്. അതിൽ സ്പോർട്സ് ഷൂവിൻ്റെ ഉള്ള പ്രൊഡക്റ്റ് സെക്ഷൻ അതിലേക്ക് പോകും, സ്ട്രീറ്റ് ഷൂവിലെ പ്രൊഡക്റ്റ് സെക്ഷൻ അതിലേക്ക് പോകും. അപ്പോൾ എന്ത് സിമ്പിളാണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ യൂസേഴ്സിനും സാറ്റിസ്ഫൈഡ് ആണ്, സെർച്ച് എഞ്ചിനും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇതൊരു പെറ്റ് സ്റ്റോർ ആണ്. അപ്പം അവരുടെ മെയിൻ കാറ്റഗറീസ് ആണ് ഇതൊക്കെ: ഷോപ്പ് ബൈ ബ്രാൻഡ്, ഷോപ്പ് ബൈ പെറ്റ്, പെറ്റ് സർവീസസ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഡോഗിന് എനിക്കൊരു ബൗള് വാങ്ങിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഷോപ്പ് ബൈ പെറ്റ് നേരെ കയറി. അപ്പോൾ അതിൽ കാറ്റഗറീസ് ഉണ്ട്, ഡോഗ്, കാറ്റ്, ഫിഷ്, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. എനിക്ക് ഡോഗാണ് വേണ്ടത്, അപ്പം ഞാൻ ഡോഗിൽ സെലക്ട് ചെയ്തു. അപ്പോൾ സബ് കാറ്റഗറീസ് കാണാം: ഫുഡ്, ട്രീറ്റ്സ്, സപ്ലൈസ്. അപ്പം ഞാൻ അതിൽ സപ്ലൈസിൽ പോയിട്ട് ബൗൾസ് ആൻഡ് ഫീഡേഴ്സ് ആണ് എനിക്ക് വേണ്ടത്, അത് കൊടുത്തു. സിമ്പിൾ. അപ്പം ഏതൊക്കെ പ്രോഡക്ട്സ് ആണോ അവർക്ക് ബൗൾസ് ആൻഡ് ഫീഡേഴ്സിലുള്ളത്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും? ഇല്ല. അപ്പം അതാണ് എപ്പോഴും നമ്മൾ വെബ്സൈറ്റ് ആർക്കിടെക്ചർ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വെബ്സൈറ്റ് ആർക്കിടെക്ചറിനെ പറ്റിയുള്ള ക്ലാസ്. അപ്പോൾ അടുത്ത ടോപ്പിക് അടുത്ത ദിവസമായിരിക്കും. അപ്പോൾ അത് ഓൺ പേജ് SEO ഫോർ ഇ കൊമേഴ്സ് സൈറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.